പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രണ്ടാം വർഷം അക്കൗണ്ടൻസിയിൽ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ അക്കൗണ്ടൻസിയിൽ ഒന്നാം വർഷം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഏതൊക്കെ പാഠഭാഗങ്ങളാണ് അക്കൗണ്ടൻസിയിൽ നിങ്ങൾ ഒന്നാം വർഷത്തിൽ പഠിച്ചത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന അക്കൗണ്ടിങ്ങിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എന്തൊക്കെയാണ് കടന്നു വന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ജേണലുകളെക്കുറിച്ച് മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും ലെഡ്ജറുകളെക്കുറിച്ച് ചിലർ ആലോചിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എങ്ങനെ ലെഡ്ജറിൽ നിന്ന് ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം അതുപോലെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും അല്ലേ ഒരു പക്ഷേ ചിലർ ബാങ്ക് റെക്കൺസിലേഷൻ കുറിച്ച് ചിലരാണെങ്കിൽ ട്രയൽ ബാലൻസ് ആൻഡ് കുറിച്ച് ചിലർക്ക് ബില്ല് ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് ചിലർക്ക് ഡിപ്രീസിയേഷനെ കുറിച്ചൊക്കെ ആയിരിക്കും ഓർമ്മ വന്നിട്ടുണ്ടാകുക ഇതായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പുതുതായി പഠിക്കേണ്ടത് എന്നുള്ള ഒരു ആശങ്ക നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് അക്കൗണ്ടൻസിയുടെ മിക്കവാറും ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നായിരിക്കാം നിങ്ങൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ രണ്ടാം വർഷത്തിൽ നമുക്ക് പഠിക്കാനുണ്ടാവും അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ ചില ചിത്രങ്ങൾ കാണിക്കാം ആ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ തങ്ങളിൽ എന്തെങ്കിലും സാമ്യമോ എന്തെങ്കിലും വ്യത്യാസമോ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ചിത്രങ്ങൾ തങ്ങളിൽ എന്തൊക്കെ സാമ്യമുണ്ട് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചിത്രങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും ഏതെല്ലാം ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനുകളാണ് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആലോചിച്ചു അവ തങ്ങളിൽ എന്തെങ്കിലും സാമ്യമോ വ്യത്യാസമോ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഉണ്ടാവും ചില സാമ്യം ആദ്യം ഞാൻ പറയാം ചിലവ ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അതിനകത്ത് നിങ്ങൾ സ്റ്റേഷനറി ഷോപ്പ് കണ്ടു അതിനകത്ത് നിങ്ങൾ ബാങ്ക് കണ്ടു അതിനകത്ത് നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കണ്ടു അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ റെഡ് ക്രോസ് പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊന്ന് കമ്പെയർ ചെയ്ത് നോക്കിയാൽ ഇവയുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇവയുടെ ലക്ഷ്യം ഒന്ന് തന്നെയല്ല ചില സ്ഥാപനങ്ങൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതേതൊക്കെയാണ് നമുക്കതിൻ്റെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം ജുവലറി സ്റ്റേഷനറി ഷോപ്പ് പോൾട്രി ഫാം ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ കണ്ട മറ്റു ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കണ്ടു ലൈബ്രറികൾ കണ്ടു ഹോസ്പിറ്റലുകൾ കണ്ടു അതുപോലെ തന്നെ വിദ്യാലയം കണ്ടു ഇവയൊക്കെ തന്നെ ലാഭം ലക്ഷ്യമില്ലാതെ ജനങ്ങൾക്ക് സേവനം കൊടുക്കുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളെ നമുക്ക് ഒരു പേര് വിളിക്കാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസേഷൻസ് വിച്ച് ആർ സെറ്റപ്പ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ഓർ ഫോർ ദ പ്രമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഇൻ ദി സൊസൈറ്റി സമൂഹത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള അംഗങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ദീസ് ആർ യൂഷ്വലി സെറ്റപ്പ് ആസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് സർവീസ് മോട്ടീവ് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം മാറ്റി നിർത്തിക്കൊണ്ട് സൊസൈറ്റിക്ക് സേവനം നൽകുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് നമ്മളിവിടെ ചില സ്ഥാപനങ്ങൾ കണ്ടല്ലോ അവിടെ നമ്മൾ ക്ലബ്ബുകൾ കണ്ടു ക്ലബുകളുടെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണോ തീർച്ചയായിട്ടും അല്ല ആർട്സിനെയും ഒക്കെ വികസിപ്പിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുക അതിലെ അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതുപോലെ ലൈബ്രറികൾ ലൈബ്രറികളുടെയും ലക്ഷ്യമെന്താണ് ലൈബ്രറികൾ നമുക്ക് അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലൈബ്രറികളും വായനശാലകളും ഒക്കെ ചെയ്യുന്നത് അതുപോലെ റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ നമ്മൾ കണ്ടു റെഡ് ക്രോസിൻ്റെ സേവനമെന്ന് പറയുന്നത് വിലമതിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് ഈ പ്രളയകാലത്ത് നമുക്ക് നോക്കാം ഈ പ്രളയത്തിൽ അകപ്പെട്ടുപോയ ജനങ്ങളെയെല്ലാം രക്ഷിച്ചെടുക്കുന്നതിൽ റെഡ് ക്രോസ് വഹിച്ച പങ്ക് ഇപ്പോൾ തന്നെ ഉണ്ടായ ഉൻപുൻ എന്ന് പറയുന്ന നമ്മുടെ പശ്ചിമ ബംഗാളിലെയും ഒറീസയിലെയും തീരത്തെ പിടിച്ചുലച്ച ആ ചുഴലിക്കാറ്റ് സമയത്തും അവർ രക്ഷാകവചമായി അവിടെ രക്ഷാദൗത്യത്തിന് പോയി എന്നുള്ള കാര്യവും നമുക്കറിയാം ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ഓർഗനൈസേഷനുകളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായും അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവയുടെ ലക്ഷ്യം ലാഭമല്ല മറിച്ച് അവയുടെ ലക്ഷ്യമെന്താണ് സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അത്തരം സ്ഥാപനങ്ങൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ അംഗങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഓണർ ഇല്ല മറിച്ച് ഇതിലെ അംഗങ്ങൾ ആണുണ്ടാവുക ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ടായിരിക്കും പൊതുവെ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് അവരിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ദ അഫേഴ്സ് ആർ യൂഷ്വലി മാനേജഡ് ബൈ ദ മാനേജിംഗ് ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എലക്റ്റഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് റിമെമ്പർ നെക്സ്റ്റ് ഐറ്റം ടു ബി റിമെമ്പേർഡ് ഈസ് സോഴ്സ് ഓഫ് ഇൻകം ഏത് സോഴ്സിലൂടെയാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വരുമാനമുണ്ടാകുന്നത് സാധാരണയായിട്ട് നമുക്കറിയാം ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന ഇനങ്ങളിലൊന്ന് കിട്ടുന്ന സംഭാവനയാണ് സംഭാവനകളിലൂടെ കിട്ടാം അതുപോലെ തന്നെ അംഗങ്ങൾ കൊണ്ടുവരുന്ന അഡ്മിഷൻ ഫീസ് അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ് അതുപോലെ തന്നെ പ്രതിമാസം അല്ലെങ്കിൽ വാർഷികമായി അവർ കൊടുക്കുന്ന വരി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും ചില സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അവർക്ക് സർക്കാരിൽ നിന്ന് ഗ്രാൻറ്റുകൾ ലഭ്യമാകും ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം ഇവയൊക്കെയാണ് ഇവയുടെ ആ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അതുപോലെ അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ചിലവുകൾ ആ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ചിലവുകളല്ല ഇപ്പോൾ ക്ലബുകളാണെങ്കിൽ അവർക്ക് സ്പോർട്സിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടി ചിലവാകുന്നത് അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചില ഫർണിച്ചറുകൾ വാങ്ങുക ന്യൂസ് പേപ്പറുകൾ വരുത്തുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പണം ചിലവഴിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ള ചിലവുകളല്ല ഇത്തരം സ്ഥാപനങ്ങളുടെ ചെലവുകൾ എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഈ സ്ഥാപനത്തിന് പൊതുവേ ഈ ഫണ്ട് ഞാൻ പറഞ്ഞ ചില സോഴ്സുകളിലൂടെ വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഫണ്ടിലേക്കാണ് പോകുന്നത് ഫണ്ടെന്ന് പറയുമ്പോൾ ജനറൽ ഫണ്ടെന്നോ ക്യാപിറ്റൽ ഫണ്ടെന്നോ വിളിക്കാവുന്ന ഒരു ഫണ്ട് ആ ഫണ്ടിലേക്ക് നമ്മുടെ ഡൊണേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും അവരിൽ നിന്ന് കിട്ടുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് അതുപോലെ ലെഗസി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന തുക ഇത്തരം തുകകളെല്ലാം ചേർന്ന് ഒരു ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിച്ചു വരുന്ന തുക അതിനെ നമ്മൾ സർപ്ലസ് എന്നാണ് വിളിക്കുക അത്തരം സർപ്ലസ് ഒക്കെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിലേക്കാണ് രൂപീകരിക്കുന്നത് മറ്റൊന്ന് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ഞാൻ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളും ഇത്തരം സ്ഥാപനങ്ങൾ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വെൽഫെയർ മെഷേഴ്സ് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ആ വെൽഫെയർ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ റെപ്യൂട്ടേഷൻ ആണെങ്കിലും ആ സ്ഥാപനം നല്ലതാണ് അല്ലെങ്കിൽ ആ സ്ഥാപനം ഏറ്റവും ഹൈ ഹൈറേറ്റഡ് സ്ഥാപനമാണ് എന്ന് നമ്മൾ പറയുന്നത് ആ സ്ഥാപനം ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന വെൽഫെയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ അക്കൗണ്ടുകൾ മെയിൻ്റെ ചെയ്യേണ്ടതായിട്ടുമുണ്ട് എന്തെല്ലാം അക്കൗണ്ടുകളാണ് മെയിൻ്റെ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം പക്ഷേ ഈ അക്കൗണ്ടുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനം എന്ത് ചെയ്യണം അവരുടെ അക്കൗണ്ടുകളെല്ലാം രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിന് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അക്കൗണ്ടുകളെല്ലാം കൃത്യമായിട്ടും അവർ തയ്യാറാക്കിയിരിക്കണം ഇനി ഇവയെ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിതുവരെ പഠിച്ച സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം പ്രധാനമായിട്ടും ബിസിനസ് സ്ഥാപനങ്ങൾ ആണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു വച്ചിട്ടുള്ളത് എങ്ങനെയാണ് അവിടെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ജേണലൈസ് ചെയ്യുന്നു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്നു അപ്പോൾ അത്തരം റെക്കോർഡിംഗ് തന്നെയാണോ അത്തരം കണക്കുകൾ എഴുത്താണോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെയും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും അക്കൗണ്ട് തയ്യാറാക്കൽ ഒരേ തരത്തിലായിരിക്കുമോ പ്രധാനമായും നമ്മൾ പറഞ്ഞല്ലോ ഒരേ തരത്തിലാകാനുള്ള സാധ്യത കുറവാണ് കാരണം അവരുടെ ലക്ഷ്യങ്ങൾ തങ്ങളിൽ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് അവരുടെ ലക്ഷ്യം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴും അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ അതിനകത്തുണ്ടാകും അപ്പം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം അപ്പോൾ പൊതുവേ നമുക്ക് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തങ്ങളുടെ വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തയ്യാറാക്കുന്ന കണക്കുകളിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമുക്കതിലേക്കൊന്ന് കണ്ണോടിച്ചു പോകാം ഒരു ഒന്നാമത്തെ വ്യത്യാസം ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ മോട്ടീവിൽ തന്നെയാണ് മോട്ടീവ് എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സർവീസാണ് എന്നാൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവരുടെ മോട്ടീവ് എന്ത് തന്നെയാണ് പ്രോഫിറ്റ് തന്നെയാണ് സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺസ് അതിനകത്തുള്ള വ്യക്തികളുടെ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിച്ചാൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സാധാരണ അതിൻ്റെ ഓണേഴ്സാണ് ഉണ്ടാവുക എല്ലാവരെയും നമ്മൾ ഓണേഴ്സ് ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർ പ്രൊപ്പറേറ്ററാണെങ്കിൽ അയാൾ എന്ന് പറയും പാർട്ണർഷിപ്പിലാണെങ്കിൽ പാർട്നേഴ്സ് അതിൻ്റെ എന്ന് പറയും കമ്പനിയിലാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സാണ് ഓണേഴ്സ് എന്ന് പറയുക എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അത്തരം ഓണേഴ്സ് ഇല്ല എല്ലാവരും ആര് തന്നെയാണ് മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തത് അതിൻ്റെ ഫോമാണ് ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ക്ലബുകളായിരിക്കും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിരിക്കും അല്ലെങ്കിൽ ലൈബ്രറികളിലായിരിക്കും ഇങ്ങനെയുള്ള ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് യഥാർത്ഥത്തിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോം സോൾ പ്രപ്പറേറ്റർഷിപ്പ് പാർട്ണർഷിപ്പ് കമ്പനികൾ അങ്ങനെയുള്ള ഫോമിലാണ് പോകുന്നത് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സിൽ നിന്ന് നമുക്ക് എത്താൻ കഴിയുന്ന മറ്റൊന്ന് റവന്യൂ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് സാധനങ്ങൾ വിറ്റ് വരവാണ് ട്രേഡിംഗ് ഓർഗനൈസേഷനുകളുടെ അല്ലെങ്കിൽ സേവനം ലഭ്യമാക്കുന്നതിലൂടെ കിട്ടുന്ന റവന്യൂ ആണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്കുള്ളത് എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു സംഭാവനകൾ കിട്ടുന്നതിലൂടെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡിലൂടെ ഇങ്ങനെ പല തരത്തിലാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റവന്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്തരം ഓർഗനൈസേഷനുകളുടെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം ഇപ്പോൾ ട്രേഡിംഗ് ഓർഗനൈസേഷനുകളാണെങ്കിൽ അവയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നുകിൽ ലാഭമായിരിക്കും അല്ലെങ്കിൽ നഷ്ടമായിരിക്കും ദ ട്രേഡിംഗ് റിസൾട്ട് ഓഫ് ദി ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ലൈക്ക് സോൾ പ്രപ്പറേറ്റർഷിപ്പ് ഓർ പാർട്ണർഷിപ്പ് ഓർ Uh, company form of business organization, their trading result may be either profit or loss. The excess of revenue over expenditure may be called as profit, and uh, if the revenue is less than the expenditure, it may be called as loss. But as far as a not profit organization is concerned, their uh, balance or excess of revenue. ഓവർ എക്സ്പെൻഡിച്ചർ മേ ബി കോൾഡ് സർപ്ലസ് ആൻഡ് ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ മേ ബി കോൾഡ് ആസ് ഡെഫിസിറ്റ് റവന്യൂ കൂടുതലും വരുമാനം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ അതിന് മിച്ചം അഥവാ സർപ്ലസ് എന്നും എന്നാൽ ചെലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്നത് കമ്മി അഥവാ ഡെഫിസിറ്റ് എന്നുമാണ് നമ്മൾ പറയുക ഇനി ഇവയുടെ അക്കൗണ്ടിങ്ങിൻ്റെ രീതിയെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാം സാധാരണയായിട്ട് ട്രേഡിംഗ് സ്ഥാപനങ്ങളിലുള്ള അക്കൗണ്ടിങ് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരു സോൾ പ്രൊപ്പറൈറ്ററുടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമ്മൾ തയ്യാറാക്കുകയും ചെയ്തു അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങളെല്ലാവരും എഴുതിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം എന്നാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടുകൾ പ്രധാനമായിട്ടും ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അതുപോലെ ബാലൻസ് ഷീറ്റ് എന്നിവയാണ് എന്നുകൂടി അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് പറയുമ്പോൾ പറയാം ഇത്തരം അക്കൗണ്ടുകളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും നമ്മൾ അടുത്ത ദിവസം കണ്ടുമുട്ടും അതിനു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില പ്രവർത്തനങ്ങൾ ഞാനൊന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ ക്ലബുകളുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളുണ്ടാവും അല്ലെങ്കിൽ വായനശാലകളുണ്ടാവും ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലർക്കെങ്കിലും അംഗത്വം ഉള്ളവരായിരിക്കാം അപ്പം നിങ്ങൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ അക്കൗണ്ടുകൾ എഴുതി സൂക്ഷിക്കുന്നത് അവർ നമ്മൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് ക്ലബ്ബുകൾ ചെയ്യുന്നത് വായനശാലകൾ ചെയ്യുന്നത് റെസിഡൻസ് അസോസിയേഷനുകൾ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അവരുടെ കണക്കുകളൊക്കെ എങ്ങനെയാണ് എഴുതി സൂക്ഷിക്കുന്നതെന്നൊക്കെ അവിടെയുള്ള സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻറ്റുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള ചില ധാരണകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് അവർ കണക്കുകൾ എഴുതുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ നെറ്റിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വെറുതെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് വരെ കാത്തിരിക്കുന്ന സമയത്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നെറ്റിൽ നിന്നുകൂടി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും പ്രത്യേകം പറയേണ്ടതില്ല ഗൂഗിളിൽ നിങ്ങൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വെറുതെ സെർച്ച് ചെയ്യുക അതിൻ്റെ ഫോട്ടോസ് അത്തരം സ്ഥാപനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കും അത്തരം വിവരങ്ങൾ കൂടി നിങ്ങൾ ശേഖരിക്കണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സേവനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ് ക്ലബുകൾ വായനശാലകൾ അതുപോലെ ആശുപത്രികൾ വിദ്യാലയങ്ങൾ കോളേജുകൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ അവസാനമായിട്ട് നമുക്ക് പറയാം ഇവ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാൻ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ് അവ നമ്മുടെ നാട്ടിന് മുതൽക്കൂട്ടാണ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു ഓക്കേ താങ്ക് യു